ഹായ് ഫ്രണ്ട്സ്, സ്മൂളിൽ ഒരു വർഷത്തെ പേയ്മെൻറ്റ് വി ഐ പി എടുത്ത ആളാണ് ഞാൻ. ഇന്നലെ അതിൻ്റെ കാലാവധി അവസാനിച്ചു. ഇപ്പോൾ ഞാൻ സ്മൂളിൽ വി ഐ പി അല്ല. ഇനി അതിലേക്ക് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങളെ കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തത്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് റീചാർജ് ആകുമായിരുന്നു, ഞാനത് ക്യാൻസൽ ചെയ്തു. അത് നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ ഇന്ന് ആ ദിവസമാണ്. എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ഇത് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ശരിയായ വശം എങ്ങനെയാണ്? ശരിയായ വശം എന്ന് പറഞ്ഞാൽ, സ്മൂളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഈ വെബ്സൈറ്റിൽ തന്നെ, അതായത് സ്മൂളിൻ്റെ തന്നെ വെബ്സൈറ്റിൽ തന്നെ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ, നമുക്ക് ഐ ഒ എസിലും ആൻഡ്രോയിഡിലും രണ്ടിലും വർക്കാകണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലൂടെ തന്നെ ചെയ്യണം. അതിൽ തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്, ഇതിൽ ലേബർ കാർഡ്, ഇപ്പോൾ എൻ്റെ കമ്പനി എനിക്ക് അനുവദിച്ച് തന്നിട്ടുള്ളത് ഇവിടെ ലേബർ കാർഡാണ്. ഈ ലേബർ കാർഡ് ഇതിന് സപ്പോർട്ടാകുകയില്ല. ഞാൻ കുറേ നോക്കി, പക്ഷേ സപ്പോർട്ടാകുന്നില്ല. ഇതിന് നമുക്ക് ഗൾഫ് ബാങ്കിൻ്റെ, ഇപ്പോൾ ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, കുവൈറ്റിൽ തന്നെ ഗൾഫ് ബാങ്കിൻ്റെ കാർഡുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഇതിന് സപ്പോർട്ടാകുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഗൾഫ് ബാങ്കിൻ്റെ കാർഡ് തരികയും ഞാൻ അതിലൂടെ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് വളരെ കൃത്യമായിട്ട് വർക്കാകുകയും ചെയ്യും. അതിന് ക്രെഡിറ്റ് കാർഡ് തന്നെ വേണമെന്നില്ല, ഡെബിറ്റ് കാർഡും വർക്കാകുകയും ചെയ്യും. പ്ലാറ്റിനം കാർഡാകണമെന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിൻ്റെ കൃത്യമായ വശം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനതിനായിട്ട് മൊബൈലിലുള്ള സ്മൂൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇവിടെ താഴെ വലതുവശത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ പേരും അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോവും. ഇവിടെ ഫോട്ടോയിൽ വി ഐ പി ലോഗോ ഇല്ല. ഏറ്റവും മുകളിൽ ഇടതുവശത്ത് ബിക്കം വി ഐ പി എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ഇയർ പേയ്മെൻറ്റും അതുപോലെ തന്നെ 3 മാസത്തേക്കുള്ള പേയ്മെൻറ്റും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതുപോലെ നമ്മൾക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ച് അതിൽ ക്രെഡിറ്റ് ആഡ് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിലൂടെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ആൻഡ്രോയിഡിൽ മാത്രമേ നമ്മൾ വി ഐ പി ആയിരിക്കുകയുള്ളൂ. ഐ ഒ എസിൽ ഇത് സപ്പോർട്ടാകുകയില്ല. എങ്ങനെയാണ് എല്ലാ ഡിവൈസസിലും നമുക്ക് സപ്പോർട്ടാക്കാൻ സാധിക്കുക, അത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളൊരു വെബ് ബ്രൗസറിലൂടെ സ്മൂൾ ഓപ്പൺ ചെയ്യണം. സ്മൂളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യണം. ഞാൻ അതിനായിട്ട് ബാക്ക് വരികയാണ്. അതിനുശേഷം ഇവിടെ ക്രോം ബ്രൗസറാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ www.smule.com എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ സെർച്ച് കൊടുക്കുമ്പോൾ സ്മൂളിൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഇവിടെ കൊടുക്കുക. ഏറ്റവും താഴെ സൈൻ ഇൻ വിത്ത് ഇമെയിൽ എന്ന് തന്നെ തിരഞ്ഞെടുക്കണം. അവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക, സ്മൂളിൽ കൊടുത്ത മെയിൽ ഐ ഡി കൊടുക്കുക, എന്നിട്ട് സ്മൂളിൽ കൊടുത്ത പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ഇത് ലോഗിൻ ചെയ്യുക. ഇവിടെ ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. കൃത്യമായിട്ട് ലോഗിൻ ആയിട്ടുണ്ട്. എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വി ഐ പി അല്ല. ഇടതുവശത്ത് മുകളിൽ 3 ലൈൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഗെറ്റ് വി ഐ പി എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഐ ഒ എസിലും ആൻഡ്രോയിഡിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 1 ഇയർ വേണമെങ്കിൽ 1 ഇയർ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ 3 മാസമൊക്കെ തിരഞ്ഞെടുക്കാം. ഇവിടെ കാർഡ് ഡീറ്റെയിൽസൊക്കെ കാണിക്കുന്നുണ്ട്, ഏതൊക്കെ കാർഡ് സപ്പോർട്ടാകുമെന്ന്. വിസ കാർഡ്, മാസ്റ്റർ കാർഡ് അങ്ങനെയുള്ള കാർഡുകൾ മാത്രമേ ഇവിടെ സപ്പോർട്ടാകും എന്ന് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും വി ഐ പി ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് കാർഡ് ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിൽ കാർഡ് നമ്പർ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കുവൈറ്റിൽ നിന്നും ഗൾഫ് ബാങ്കിൻ്റെ വിസ കാർഡാണ്, അതായത് പ്ലാറ്റിനം കാർഡാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ട്. താഴെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. കൃത്യമായിട്ട് അതിൻ്റെ പേര് തന്നെ, ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ, കൃത്യമായിട്ട് അതിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ ഡേറ്റ് ഓഫ് എക്സ്പീരിറ്റി ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം.
അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ സി വി സി എന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ കാർഡിൻ്റെ ബാക്ക് വശത്തുള്ള ആ ഒരു മൂന്ന് നമ്പർ ഉണ്ടല്ലോ, അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സക്സസ്ഫുൾ കാണിക്കുന്നുണ്ട്. എൻ്റെ പ്രൊഫൈൽ ഫോട്ടോയിലും വി ഐ പി ലോഗോ വന്നിട്ടുണ്ട്. ഒരു വർഷത്തെ വി ഐ പി ആക്സസ് എനിക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. സ്മ്യൂളിൽ വി ഐ പി പേയ്മെൻറ്റ് ചെയ്യുന്ന ശരിയായ വശം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുള്ളത്, ഫ്രീ ആയിട്ട് വി ഐ പി ചെയ്യുന്ന മെത്തേഡ് എനിക്കറിയാം. ഞാനത് ഒരുപാട് ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസുകൾ ഞാനതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ചാനലിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് ആൻഡ്രോയിഡിൽ മാത്രമേ സപ്പോർട്ടാവുകയുള്ളൂ. ഐ ഒ എസിൽ സപ്പോർട്ടാകണമെങ്കിൽ നമുക്ക് എന്തായാലും വി ഐ പി പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യണം. ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്ത് വി ഐ പി എടുക്കണം, എങ്കിൽ മാത്രമേ സപ്പോർട്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ആകും, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ആകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതേ മെത്തേഡിൽ നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾ സ്മ്യൂൾ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ കാണിക്കും. അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് റിന്യൂ ചെയ്യുന്നതിൻ്റെ അവിടെ ക്യാൻസൽ എന്ന ഭാഗമുണ്ടാകും. അവിടെ ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിന്യൂ ചെയ്യുന്നത് തടയാനും സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.